ഞാൻ പറഞ്ഞു, ഞാനും പെരേറയും അവർക്ക് ദേപ്പുട്ടിൽ വെച്ച ദിലീപേട്ടനെ കണ്ടു. ദിലീപ് ഉണ്ടായിരുന്നു, നാദൃശ്യായിട്ടായിരുന്നു. ഞാൻ പുള്ളിയെ പറഞ്ഞു, കയ്യാണ് കോമഡി റോൾസ് ചെയ്യാം, ഈ മാസ് ഫിലിമിനെക്കാട്ട് പുള്ളി ചെയ്യുന്ന കോമഡി എന്നുള്ളത്. കോമഡി അത് കഴിഞ്ഞിട്ട് 2000 കഴിഞ്ഞിട്ട് കോമഡി ചെയ്ത ദിലീപേട്ടനാണ്. അപ്പൊ കോമഡി ശ്രദ്ധിക്കലായി കുറച്ചെന്നുള്ളത് എനിക്ക് തോന്നി. സിനിമാക്കാർക്ക് എത്ര പൈസ വേണമെങ്കിലും സമ്പാദിക്കാൻ പറ്റും, പക്ഷെ ഒരു സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റുന്ന ഒരു ജനപ്രിയ നായകൻ എന്നുണ്ടെങ്കിൽ അത് ദിലീപേട്ടൻ തന്നെ ആയിരിക്കും. കാരണം നമ്മളോട് സെൽഫി എടുക്കാൻ ചോദിച്ചപ്പോൾ സെൽഫി തരികയും നമ്മളുടെ സെൽഫി കഴിഞ്ഞിട്ട് 1200 പേർക്ക് സെൽഫി കൊടുക്കുകയും ചെയ്തൊരു നടനാണ് ദിലീപേട്ടൻ. അഹങ്കാരമില്ലാത്ത ആളാണ്, അഹങ്കാരം ഒട്ടുമില്ല, ശരിയാണ്, ഹമ്പിളാണ്. അവിടുത്തെ ജോലിക്കാരോടൊക്കെ ദിലീപേട്ടൻ സംസാരിക്കുന്ന രീതി കണ്ടപ്പോൾ ഒരു പാവത്താനെ പോലെ തോന്നി. മേരിക്കൊണ്ട് കുഞ്ഞാട്ടിലെ ദിലീപേട്ടനെ പോലെ ഹെൽപ്പ് ചെയ്തു, ഹനീഫയുടെ കുടുംബം ഹെൽപ്പ് ചെയ്തു, മറ്റേ ഒടുവിലെ കുടുംബത്തെ ഹെൽപ്പ് ചെയ്തു, KPSL ഫാമിലി ഹെൽപ്പ് ചെയ്തു, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലർക്കും ദിലീപേട്ടനോട് അസൂയാണ്, കാരണം ചെറിയ രീതിയിൽ സമയത്ത് പുള്ളിയുടെ കയ്യിലായി മലയാളം സിനിമ എല്ലാം ദിലീപേട്ടനും കൂടി ബബ്ബപ്പ വരുന്നുണ്ട്. ബബ്ബപ്പ ഒരു വെയിറ്റിംഗ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ദിലീപേട്ടൻ കുറച്ചുകൂടെ കോമഡി അതിന് മാറി പോരുന്നു, കോമഡി കൂടുതൽ ചെയ്യാം. മാസ് പടങ്ങൾ കാണണമല്ലോ. പ്രഭാസിന് അത്ര മോശപ്പെടാനില്ല, ബാന്ദ്ര ഞാൻ കണ്ടതാണ്, അത്ര മോശപ്പെടാനല്ല. പറയാനുള്ള പൃഥ്വിരാജിന് മാത്രം പറ്റുന്ന ഒരു പണിയല്ലല്ലോ മാസ് എന്ന് പറഞ്ഞ സംഭവം. ദിലീപേട്ടന്റെ മനസ്സിലും ഗൗരവേറിയ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, പക്ഷെ അത് സിനിമയിൽ കാണിച്ചത് വിജയിക്കുമ്പോഴാണ് അതും കൂടി ജനഹൃദയങ്ങൾ സ്വീകരിക്കുന്നത്. തമാശ അവരടുത്ത് ഉണ്ടാവും, തമാശ മാത്രമല്ലല്ലോ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങൾ. ജീവിതത്തിൽ ഗൗരവമായ സംഭവങ്ങളെ ഗൗരവമായിട്ട് തന്നെ തിയേറ്ററിൽ കാണണ്ട്. ജീവിതത്തിലെ ഗൗരവക്കാരനാണ്, സിനിമയെ തമാശയെങ്കിലും ദിലീപേട്ടൻ ജീവിതത്തിലെ ഗൗരവമുള്ള ആളാണ്. ഞാൻ പറഞ്ഞ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഫിസിക്ക് ഇല്ല. മോഹൻലാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ ഒരു മാസിയാണ് ഫിസിക്ക്. അത് തെറ്റാണ്, ഫിസിക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്നെക്കാളും 2 ഇഞ്ച് കൂടി പൊക്കം ഉണ്ടാവുള്ളൂ ദിലീപേട്ടന്. അപ്പൊ എങ്കിലും ദിലീപേട്ടന് ഒരു ആക്ഷൻ പെർഫോമൻസ് ചെയ്യാൻ ദിലീപേട്ടന് കഴിയും. അപ്പൊ അതിന്റെ സംവിധായകരെ കിട്ടണം. ജോഷിനെ പോലത്തെ ഒരു സംവിധായകരെ കിട്ടിക്കഴിഞ്ഞാൽ റൺവേ പോലത്തെ സിനിമകൾ ദിലീപേട്ടന്റെ കൈ പറ്റും. മാസാണെങ്കിൽ കുറച്ച് കോമഡി എലമെന്റ്സ് കൂടി ആഡ് ചെയ്താലേ ആ സിനിമകൾ ജനഹൃദയങ്ങൾ സ്വീകരിക്കും. പക്ഷെ ബാന്ദ്രക്ക് എന്ത് പറ്റി എന്നുള്ള എനിക്കറിയാൻ പാടില്ല. നമ്മുടെ റിവ്യൂ കൊണ്ടല്ല ബാന്ദ്ര ബാന്ദ്ര കുറച്ച് പരാജയമായത്. ബാന്ദ്ര നല്ല പടമായിരുന്നു, അന്ന് ദിലീപേട്ടന്റെ ആക്ഷനും മാസ എല്ലാം നല്ലതായിരുന്നു, നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും കളി കടന്നോ അറിയില്ല, നല്ല പടമായിരുന്നു. ആന്ധ്രക്ക് എന്താ പറ്റിയ മനസ്സിലാണ്. ഇനിയിപ്പോ അത് OTT വരുമ്പോ OTT വന്നു, OTT ക്രിസ്മസിന് വരുന്നുണ്ട്, നന്നായിട്ട് പോകാൻ സാധ്യതയുണ്ട്. നല്ലൊരു മൂവിയാണ്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് വരുന്ന, എല്ലാവരും കാണും. ഒരു നല്ല മൂവി ഒരിക്കലും ഫ്ലോപ്പ് ആക്കരുത്.